ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾക്കൊരു സാമ്പാർ ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ നമുക്ക് ഈസിയായി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയാണ്. ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് എടുക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് ദയവേദൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റായി ലഭിക്കും. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ വീഡിയോട്ട് കിടക്കാം. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ പരിപ്പ് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ ഇത്രയും അളവിൽ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്കറിലാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ നമ്മൾക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഒരിക്കലും ഉപ്പിടരുത്. ഉപ്പിട്ട് കഴിഞ്ഞാൽ പരിപ്പ് നന്നായി വെന്ത് കിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ പച്ചക്കറികളൊക്കെ ഒന്ന് മുറിച്ച് വെക്കാം. ഞാൻ ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് തക്കാളി വേണം. ഞാനിവിടെ ഒരു 2 വലിയ സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് മത്തങ്ങ വേണം. ഒരു ചെറിയ കഷ്ണം മത്തങ്ങ മാത്രം എടുത്താൽ മതിയാവും. പിന്നെ നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് വേണം. ഞാനിവിടെ ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു നീരുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറിന് കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു വലിയ കഷ്ണങ്ങളായി വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ കുറച്ച് വലുതായിരിക്കണം. നല്ലോണം ചെറുതായി അരിഞ്ഞെടുക്കാൻ വേണ്ടി പാടില്ല. ഈ ഒരു സൈസിൽ വേണം നമ്മളതെല്ലാം കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ സമയം കൊണ്ട് നമ്മൾ പരിപ്പ് 2 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഗ്യാസൊക്കെ പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾക്ക് പുളിയും കൂടി ഒന്ന് വെള്ളത്തിലിട്ട് നന്നായി കുതിർന്ന് വരാൻ വേണ്ടി വെക്കാം. ഒരു 5-10 മിനിറ്റ് ഒന്നായി നന്നായി ഇത് കുതിർന്ന് വരാൻ വേണ്ടി നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഒരു അരമുറി തേങ്ങ മതിയാവും. വല്ലാണ്ട് തേങ്ങ എടുക്കേണ്ട കാര്യമില്ല. അപ്പം തേങ്ങയും അതുപോലെ തന്നെ ജീരകവും വെച്ചിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഞാനിവിടെ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഫുള്ളായിട്ടുള്ള ജീരകം ഞാനിതിലിട്ടിട്ട് അരക്കുന്നില്ല. ഇനി പൊടി ഇല്ലാത്തവരാണെങ്കിൽ ജീരകം തേങ്ങേൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കാവുന്നതാണ്. തേങ്ങ നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഈ സമയം കൊണ്ട് തന്നെ നമ്മളെ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളെ നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നമ്മൾ ഒരുമിച്ചാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ നേരത്തെ പുളി വെള്ളത്തിൽ മിക്സ് ആകാൻ വെച്ചിട്ടുണ്ടായിനി, ആ പുളി കൂടി നമ്മൾക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അതിൻ്റെ സത്തൊക്കെ നന്നായി പിഴിഞ്ഞെടുത്തതാണ്. എന്നിട്ട് നന്നായി അരിച്ചെടുക്കണം. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട്. നമ്മൾക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പ് കൂടി നമ്മൾക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1.5 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുളകാണ്. അതുകൊണ്ട് തന്നെ 1 സ്പൂൺ മുളക് പൊടി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ മല്ലിപ്പൊടി കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി ചേർക്കാൻ നമുക്ക് ഞാനിവിടെ 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുക്കുന്നത്. ഇനി നമ്മൾക്കൊരു 2 വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചീനിച്ചട്ടിയിലെ എന്താ മുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ഒന്ന് വാട്ടിയെടുക്കാം. ഇത് എന്താ ഗുണ്ടുമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ഇത് നന്നായി നമുക്കൊന്ന് ഇതിൽ വാട്ടിയെടുക്കാം. പിന്നെ വാട്ടിയിടുമ്പോൾ കറിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയ ഉള്ളിയൊക്കെ ഇടുന്നത്. ഇനി നമ്മൾക്ക് വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ വെണ്ടയ്ക്ക കൂടി ചേർക്കാം. ഇന്നിപ്പോൾ ഇവിടെ വെണ്ടയ്ക്ക ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. അപ്പോൾ അതാ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടില്ല തേങ്ങയുടെ അരപ്പ്. ഇപ്പോൾ ഞാൻ തേങ്ങ മാത്രം അരച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ജീരകം വേണമെങ്കിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അരപ്പിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. കാരണം കുറച്ച് വെള്ളം കുറഞ്ഞതായി തോന്നി. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു നുള്ള് ഇതാ ഇത്രയും മാത്രം ഉലുവാപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ജീരകം നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നുള്ള് ജീരകപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതാ വളരെ കുറച്ച് മാത്രം ജീരകപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾക്കിതൊരു
ഒരു 5 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. കാരണം തേങ്ങ നമ്മൾ അരപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അത് നമ്മൾക്ക് നന്നായി ഒന്ന് തിളച്ച് വരണം. ഈ സമയത്ത് നമ്മൾ നേരത്തെ എണ്ണയിൽ താളിച്ച് വെച്ചിട്ടില്ല മുളകും അതുപോലെ തന്നെ നമ്മുടെ ചെറിയുള്ളിയും, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ ചെറിയുള്ളി ചെറുതായി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇതും കൂടി ഇട്ട് ഒന്ന് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾക്കിതിലേക്ക് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി സാമ്പാർ കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ സാമ്പാർ പൊടി ചേർത്തിട്ടില്ല, കാരണം ഇവിടെ സാമ്പാർ പൊടി ഇല്ലാതുകൊണ്ട് ചേർത്തിട്ടില്ല. നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി കഴുകി മുറിച്ച് വെച്ച മല്ലിയിലയാണ്. അപ്പോൾ ഞാൻ മല്ലിയില ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കുന്നില്ല. എന്താ വെച്ചാൽ മല്ലിയിലൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം അവസാനം എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് മല്ലിയില ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പം മല്ലിയില കൂടി ഇട്ടിട്ട് നമ്മൾക്ക് കുക്കറിൻ്റെ അടപ്പ് അടച്ച് വെച്ചിട്ട് പിന്നീട് നമ്മൾ കറി എടുക്കുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ആ മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ നന്നായി അതിൽ മിക്സായി കിട്ടും. അപ്പോൾ എല്ലാവരും എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. പിന്നെ ഞാൻ നേരത്തെ പൊടികളൊക്കെ വറുക്കാണ്ടാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തിട്ടും ചേർക്കാം. കുറച്ചുകൂടി കളർ കിട്ടും സാമ്പാറിന്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ചാനലൊന്നും മറക്കാണ്ട് തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.